സ്വാഗതം. ഇവിടെ ഒട്ടനവധി വാഹനങ്ങൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ വീഡിയോസുമായി വന്നിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി പുതിയ കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളുണ്ട്, എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളുടെയും മാക്സിമം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുക. അതിന് മുന്നേ ഒരാൾ ഈ വീഡിയോയിലോട്ട് ക്ഷണിക്കുന്നുണ്ട്, ഇന്നത്തെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഒരാളുണ്ട്, വിളിക്കാം. ഹായ് സാർ, നമസ്കാരം. വെരി നമസ്കാരം. ഇന്ന് അഫിയാണ് നമുക്ക് വീഡിയോ പരിചയപ്പെടുത്തി തരുന്നത്. അതിനൊരു കാരണവന്മാരുണ്ട്. എന്താ സംഭവമെന്നോ, ഇവിടെ കസ്റ്റമർ വരും, അഫി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ലാസ്റ്റ് പോലെ കാക്കൂനെ കാണണമെന്ന് അറിയും, അല്ലെങ്കിൽ അന്താനെ കാണണമെന്ന് അറിയും. അപ്പോൾ ഓലോടാണ് പിന്നെ ഡീറ്റെയിൽസ് സംസാരിക്കുക. ഇപ്പോൾ ഏകദേശം സഫാരി കാർസിൽ 1100 വണ്ടീൻ്റെ മേലെ സ്റ്റോക്ക് ഉണ്ട് രണ്ട് ഷോറൂമിലും പാടായിട്ട്. ഈ 100 വണ്ടീൻ്റെ ഡീറ്റെയിൽസും ഉറങ്ങണ ഉറക്കത്തിൽ അഫിനെ ഒഴിച്ച് ചോദിച്ചാൽ അഫി പറഞ്ഞുതരും. അപ്പോൾ അഫിയാണ് ഇന്നത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗറും അഫി ഇവിടുത്തെ ഓണറുമാണ് അല്ലേ. ഞാൻ ആങ്കറാണ്, ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം. എല്ലാ വണ്ടി ഡീറ്റെയിൽസും ഓക്കെ അല്ലേ? എല്ലാം കംപ്ലീറ്റ് ഓക്കെ അല്ലേ? സത്യത്തിൽ എന്താ സമയം ചോദിച്ചാലേ, ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് ഞാൻ വേറെ തിരക്കപ്പെട്ട് ഷോറൂമിൽ വരാൻ കഴിയാത്ത സിറ്റുവേഷനിലേ. അപ്പോൾ ഇവിടുത്തെ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എല്ലായിടത്തും നമ്മളെ കൈയെത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിൽക്കാത്ത, അഫിനോട് രാത്രി 12 ഒഴിച്ച് ചോദിച്ചാലും അഫി അപ്പോൾ എനിക്ക് റീപ്ലൈ തരും. അപ്പോൾ അതാണ് അഫിനെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഏതിനി ടൈം കസ്റ്റമർക്ക് ഇവിടുത്തെ സ്വാഗതമാണ്. അഫിനെ കണ്ടാലും അല്ലേ, അഫി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അല്ലേ, എങ്കിലും അഫി ഇവിടെ വന്ന കസ്റ്റമർക്ക് പ്രൈസ് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഫൈനലാക്കി കൊടുക്കും, ഡെലിവറിയോട് കൊടുക്കും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലേ. അതിൻ്റെ പ്ലസ്സും മൈനസും റീപ്ലേസും ഹിസ്റ്ററി കംപ്ലീറ്റ് പറഞ്ഞുതരും. പുറമെ നമ്മളെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ അഫി തരും. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തം തന്നെ ഇവിടെ ഉണ്ട്. ആ ഇവിടേക്കോ വരി വരി, വീഡിയോ ഷൂട്ടിലാണ്. അല്ല, എങ്കിലും മാഡം പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമ്മൾ ഗുരുനാഥനാണ്. അപ്പൊ നഫിയെ, നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നത് CLA200. അപ്പോ ഇത് എത്ര മോഡലാണ് ഈ ഒരു വാഹനം? ഇത് 2019 മോഡൽ. 19 മോഡലാണ്. ഇതിന്റെ ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. ഇതിന്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം സർവീസ് ആണ്. ഒക്കെ തന്നെയാണ്. അപ്പൊ 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പില് 23000 കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു കിഡില CLA200 അല്ലേ? ഫുൾ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്ന കിഡില ഇന്റീരിയർ ക്വാളിറ്റി ഒക്കെ അല്ലേ ഒരു വണ്ടി അല്ലേ? അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട് ഈ വണ്ടിയുടെ. ഇതിന്റെ ഡോർ അല്ലേ, ഇതിന്റെ ഡോറ് തുറക്കുമ്പോൾ ഇത് ഫ്രെയിംലെസ് ഡോറാ വരിക. ഇതിന്റെ ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ ഈ ഡോറ് മാത്രം അങ്ങനെ നിൽക്കും അല്ലേ. ഒരു കിഡില ലുക്ക് ആട്ടോ, ഒരു പ്രീമിയം ടച്ച് തരുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ CLA200 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെഡാൻ ടൈപ്പിൽ ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു വാഹനം കൂടിയാണ്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ പതിഞ്ഞ് ഡിക്കിമൊക്കെ ഇറങ്ങി പോണ പോലെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പുറകുവശം കൊണ്ടൊക്കെ ഒരു കിഡിലെ ലുക്കാണ്. ഇതിൻ്റെ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ, പിന്നെ അഡീഷണൽ ഇതിൻ്റെ ഡിക്കിയിലൊരു സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ കളർ ബ്ലൂ കളർ അല്ലേ. പിന്നെ ഇതിൻ്റെ അലൈവിലൊക്കെ ഉണ്ടെങ്കിൽ മെർസിഡിസ് ബെൻസിൻ്റെ ലോഗോടുകൂടി 5 ഇതളുകളായിട്ട് വന്നിട്ട് ഒരു കിഡിലെ ലുക്കിൽ അല്ലേ, 5 ഹോൾ വരുന്ന ഒരു കിഡിലെ ലുക്കിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. പിന്നെ CLA200 സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അടിപൊളി ലുക്കാട്ടോ. ഇൻറ്റീരിയർ ക്വാളിറ്റി ഒന്നും പറയണ്ട, ബീജ് ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ ഇൻറ്റീരിയറൊക്കെ അടിപൊളി നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ ഒരു മെർസിഡിസ് ബെൻസിൻ്റെ കിഡിലെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എപ്പോഴും ആ വണ്ടി ഒരു പുതിയൊരു വാഹനം എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളൊരു മോഡലാണ് ഈ ഒരു വാഹനം. അപ്പോൾ അത് അഫിയാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നത്. ഞാനൊരു ആങ്കർ ആകുമ്പോൾ വണ്ടിനെ പറ്റി അറിയണമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ. അടുത്തത് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. പ്രൈസ്
36 lakh rupees ആസ്കിങ് കസ്റ്റമർ വന്നാൽ എന്തായാലും കുറച്ചെടുക്കും. അവർക്ക് എന്തൊക്കെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റുക? അവർക്ക് വന്നു കഴിഞ്ഞാല് അവരെയും കൊണ്ട് തന്നെ നമ്മള് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകും. അവരെ മുന്നിൽ തന്നെ നമുക്ക് വണ്ടി ഫുള്ള് സ്കാൻ ചെയ്ത് വണ്ടി നിലവിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ട്, ഇനി എത്രയിലാണ് സർവീസ് വരിക ഒക്കെ നമ്മള് കസ്റ്റമർക്ക് നിന്ന് ഫുള്ള് കാണിച്ചു കൊടുക്കും. പിന്നെ ഇതിന്റെ റീപ്ലേസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം അതും കസ്റ്റമർക്ക് നമ്മള്. ഇതിപ്പോ നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, അതിനൊക്കെ നമ്മള് ഗ്യാരണ്ടിയാണ്. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വണ്ടി അതേമാതിരി തിരിച്ചെടുക്കും. അതിൽ യാതൊരു മാറ്റമല്ല. അഫിയാണ് പറയുന്നത് നമ്മളെ സഫാരി കാസിലില്ലേ എല്ലാ വണ്ടി, അതാണ് നമ്മളെ പോളിസി. അപ്പൊ ഇതിന്റെ ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എഗ്രിമെന്റ് എഴുതി ഇതിന്റെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ അല്ലേ, അത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. ഇനി നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു 5 ദിവസം നമുക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ 5 ദിവസത്തിന്റെ ഉള്ളിൽ അവർക്ക് ഓടിച്ചു നോക്കാം, മെക്കാനിക്കിന് കാണിക്കാം, ഈ കമ്പനി ഹിസ്റ്ററി എടുക്കുക, ആക്സിഡന്റ് ചെക്ക് ചെയ്യുക, എല്ലാവിധ ഓപ്ഷൻസിനും ഉള്ള സമയമുണ്ട്. നമ്മളെ ഗ്യാരണ്ടിയിൽ നമ്മളെ വാറണ്ടിയിൽ തരാൻ പറ്റിയ ഒരു കിടില വാങ്ങണം. ഇനി ഈ എത്ര പ്രൈസിന്റെ, ഇതിപ്പോ എത്ര പ്രൈസ് പറഞ്ഞേ? 36 lakh rupees CLA200 വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു 10 lakh rupees കുറച്ചാണ്ട് CLA200 ഉണ്ട്. എന്നാ കാണിക്കു, വേഗം കാണിക്കു. ഇത് എത്ര മോഡലാ? 2016 മോഡല് സെക്കൻഡ് ഓണർ 54,000 kilometers. സെയിം ഓപ്ഷൻ പനോറമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ. ഡീസൽ എഞ്ചിന് നേരത്തെ കാണിച്ച പെട്രോൾ ആണ്. വൈറ്റ് കളറിൽ ഡീസൽ എഞ്ചിന്, പനോറമിക് സൺറൂഫ് ഒക്കെ വരുന്ന വൈറ്റ് കളറിൽ കിടില ലുക്കിൽ ഒരു വണ്ടി. ഇതിന് ഷോറൂം സർവീസ് അവൈലബിൾ. കിലോമീറ്റർ 54,000 kilometers ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം. ഇതിന്റെ അലോയ്വീലും കാര്യങ്ങളൊക്കെ അതേ മോഡലിൽ തന്നെയാണ്, അതേ ഷേപ്പിൽ തന്നെയുള്ള വാഹനമാണ്. കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലേ, റൂഫൊക്കെ ബ്ലാക്ക് കളറിൽ വന്ന് ഒരു കിടില ലുക്കിലുള്ള ഒരു CLA200. അപ്പൊ ഇതിന്റെ പ്രൈസും മാഡം പറഞ്ഞു കൊടുക്കുക. 26 lakh rupees 26 lakh rupees കൊടുക്കാൻ പറ്റും. നമുക്കൊരു 4x4 കിടില മുതല് ഇവിടെ ഉണ്ട്, അത് കാണിച്ചാലോ? ജീപ്പിന്റെ മെറിഡിയൻ അല്ല, അത് നമുക്ക് ഇവോക്ക് കാണിച്ചിട്ട് കാണിക്കാം. അപ്പൊ ഈ രണ്ട് വണ്ടിന്റെ ഇവോക്ക്, ഇവോക്കിന്റെ ഡീറ്റെയിൽസ് ആഫി ഒറ്റ ശ്വാസത്തിൽ പറയുന്നതാണ്. രണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഇതിന്റെ കംപ്ലീറ്റ് ഡൗട്ട് ഇതിന്റെ രണ്ടിന്റെ ഞാൻ ചോദിക്കാതെ തന്നെ തീരണം. 2014 മോഡല് 4th owner 76,000 kilometers. 76,000 kilometers ഫുള്ള് ഷോറൂം സർവീസ് റെക്കോർഡിലാണ്. കറക്റ്റ് ഷോറൂം സർവീസ് നമ്മുടെ കയ്യിലുണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂം ഹിസ്റ്ററി കയ്യിലുള്ള ആണ്. പ്രൈസ് ചെയ്യുന്നത് 23,90,000 rupees നമുക്ക് ഫൈനൽ കൊടുക്കാം, ഫൈനൽ പ്രൈസ്. പിന്നെ അതേ മോഡൽ തന്നെ കേരള വണ്ടി ഉണ്ട്, ഇത് റീവണ്ടിയാണ്. അതായത് 2014 മോഡല് റീവണ്ടി ലൈഫ് ടാക്സ് ഒക്കെ അടച്ച് കേരള രജിസ്ട്രേഷൻ ആയ വണ്ടി. എടുക്കുന്ന കസ്റ്റമർക്ക് പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അവന് അതിന്റെ എല്ലാ ചെലവും ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നമ്മളാണ് നേരെ അവരെ പേരിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട പണിയുള്ളൂ. ഇത് വരുമ്പോ ഒറിജിനൽ കേരള. 2014-15 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള. അതും ബ്ലാക്ക് കളറിൽ 99,000 kilometers ഷോറൂം സർവീസിലുണ്ട്. ഇത് നമുക്ക് ഒരു 28,75,000 rupees കൊടുക്കാം. 28-75 ഒരു ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ രൂപക്കും ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലോട്ട് ചെയ്ത രൂപക്കും കേരള രജിസ്ട്രേഷനിലോട്ട് ചെയ്ത രൂപം ഫാൻസി നമ്പറാണ്. രണ്ടും കേരള രജിസ്ട്രേഷൻ ആണ്, ഒന്ന് റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഇവോക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പൊ രണ്ടിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പൊ ഇതിമ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ പെയിന്റ് ടച്ചപ്പ് എന്തായാലും ഉണ്ട്. 14 മോഡലാണ്. 14 മോഡലും ബമ്പർമേലും. അപ്പൊ പെയിന്റ് ടച്ചപ്പ് ഉണ്ട്, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്രണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ ബമ്പർ ടച്ചപ്പ് ചെയ്തതാണ്, പെയിന്റ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത വാഹനമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വരുമ്പോ കസ്റ്റമർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ രണ്ട് ഇവോക്കിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. ഇവോക്ക് രണ്ടും ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനങ്ങളാട്ടോ. നേരത്തെ കാണിച്ച് CLA ഒന്ന് പെട്രോളും ഒന്ന് ഡീസലും. അപ്പൊ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ജീപ്പ് മെറിഡിയൻ 4x4 വരുന്ന ഒരു കിടില വാഹനം. ആറ് എയർ ബാഗിന് വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ. 4x4 ബട്ടൺ സ്റ്റാർട്ട് വരും, ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോ ക്ലൈമറ്റ്, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, ഒരുപാട് ഫീച്ചേഴ്സ്. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഡിക്കി സോഫ്റ്റ് ക്ലോസ് വരുന്നുണ്ട്, പിന്നെ 8-seater വാഹനം അലോയ് വീല്, എല്ലാ ഓപ്ഷനും. ഇതിൽ നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ എല്ലാ ഓപ്ഷനും. ഇത് ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? ഏകദേശം 44-45 lakh rupees ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 6,000 kilometers അതാണ് വണ്ടി അല്ലേ. സിംഗിൾ ഓണർ.
അപ്പൊ 6000 kilometer ഓടിയ 144 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്ന അല്ലേ ഒരു കിഡിലൻ SUV തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതായത് ജീപ്പ് മെറിഡിയൻ ആണ് ഈ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് നമുക്ക് 39,90,000 രൂപക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു വിലയിൽ തന്നെ നിങ്ങൾക്ക് പല ഓപ്ഷനും ഉണ്ട്. ഫോർച്യൂണർ വാങ്ങിക്കാം, BMW X5 വാങ്ങിക്കാം, GL350 വാങ്ങിക്കാം, പ്രീമിയം വണ്ടികളിൽ വാങ്ങിക്കാം, ഇന്നോവ ക്രിസ്റ്റ വാങ്ങിക്കാം, ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആണ്. പക്ഷെ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു വണ്ടി തന്നെ വാണ്ടി വരും. കാരണം ഒരു കിഡിലം ബ്രാൻഡാണ് അല്ലേ, ബോഡിന്റെ വാഹനമായി അത് സേഫ്റ്റി ആയി 4x4 ആയി. അപ്പൊ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണണ്ട കേട്ടോ അല്ലേ, ഒരു ബ്രൗൺ കളറില് GL350 അതായത് GL350 നോർമൽ GL350 അല്ല, GL63 ഇന്റീരിയർ ഒരു ബ്രൗൺ കളറിലൊക്കെ വരുന്ന ഇന്റീരിയർ ഒരു കിഡിലൻ അലേവിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ന്യൂജൻ ലുക്കിൽ തന്നെ ജീപ്പ് എന്നുള്ള ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു കിഡിലൻ അലേവിയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓഡി A4. ഇത് എത്ര മോഡലാണ്? 2015 മോഡൽ, സിംഗിൾ ഓണർ, 63,000 kilometer റീവണ്ടി, ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. ഈ ഡൽഹി രജിസ്ട്രേഷനിൽ 63,000 സിംഗിൾ ഓണർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് എത്രത്തോളം ജെന്യൂൻ ആയിട്ട് വിശ്വസിക്കാൻ പറ്റും അഫിയ? 63,000 kilometer ജെന്യൂൻ ആണെന്ന് താങ്കൾ എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ ഹിസ്റ്ററി എടുത്ത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും. ഹിസ്റ്ററിയിൽ നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കും. ഇത് കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഇത് ഹിസ്റ്ററി ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാല്ലേ? അപ്പൊ ആ ഗ്യാരണ്ടിയോട് കൂടി തന്നെ നിങ്ങൾ വരും. കാരണം റീവണ്ടി ആണ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, കിലോമീറ്റർ ജെന്യൂൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പല ഓപ്ഷനിലുള്ള വണ്ടി വരും. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ജീപ്പിന്റെ മെറിഡിയൻ എന്ന് പറഞ്ഞ വാഹനം, ഇപ്പൊ നമുക്ക് പാർക്കാൻ സെയിൽ വന്ന വണ്ടിയാണ്. പാർക്കാൻ സെയിൽ വരുന്ന വാഹനം പോലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ ലാഗ് ഉണ്ടാവും ഇതിന്റെ ഹിസ്റ്ററി കിട്ടാൻ. കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ടാണ് കൊടുക്കുക. ഇനി അഥവാ കൊടുക്കുന്നതിന് മുന്നേ ഹിസ്റ്ററി കിട്ടിയില്ലെങ്കിലും കൊടുത്തിട്ട് ഹിസ്റ്ററി കിട്ടിയിട്ടതിൽ ഫാൾട്ട് ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞോ? ഇത് നമുക്കൊരു 13,75,000 രൂപക്ക് ഒരു കിഡില ഓഡി A4 2015 മോഡലില് കിഡില ഒരു സ്പെഷ്യൽ കളറിൽ അല്ലേ, ഒരു കിഡില ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. ഈ A4 പ്രത്യേകത പറഞ്ഞാലേ ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു പ്രീമിയം കാർ, ഒരു ഒതുങ്ങിയ വണ്ടി അല്ലേ, അങ്ങനെ തന്നെ പറയാം. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്, മെയിൻ്റെനൻസും കമ്മി. ഇതിന്റെ മേലല്ലേ A6 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ കളറ് പറ്റാത്തവർക്ക് വൈറ്റും ഉണ്ട്. എത്ര മോഡല? 2012 മോഡല് വൈറ്റ് കളറും ഉണ്ട്. ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്തു. പക്ഷെ ഏത് രജിസ്ട്രേഷനിലാണ് ചെയ്ത്? ടാക്സി രജിസ്ട്രേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അത് ഇനി നിങ്ങൾക്ക് പ്രൈവറ്റിക്ക് നമ്മൾ മാറ്റി തരാൻ പറ്റും. ഇത് ഈ രജിസ്ട്രേഷനിൽ ഇപ്പൊ എത്ര കൊടുക്കാം നമുക്ക്? ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു 8,75,000 രൂപക്ക്, 8,75,000 രൂപക്ക് കേരള രജിസ്ട്രേഷനിലുള്ള ഓഡി A4. ഇനി പ്രൈവറ്റിക്ക് മാറ്റുമ്പോൾ 2 ലക്ഷം രൂപ അഡീഷണൽ വരും. 2.5 ലക്ഷം രൂപേന്റെ ഉള്ളിലായിട്ട് നമുക്ക് ലൈഫ് ടാക്സും അടക്കേണ്ടി വരും. അത് നമ്മൾ ചെയ്തു തരേണ്ട കസ്റ്റമർക്കാണെങ്കിൽ നമ്മൾ ചെയ്തു തരും ചെയ്യും. അങ്ങനെ 2 ODI A4 ഉണ്ട്. അതേപോലെ 2013 തന്നെ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു ODI A6 ഉണ്ട്. അപ്പോൾ അഫിയേ, ഏറ്റവും കുറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ കാട്ടി 8.5 ലക്ഷം റുപ്യാൻ്റെ ഓടിയാണ്. നിങ്ങൾ 5 ലക്ഷം റുപ്യാൻ്റെ ബെൻസ് ഉണ്ട്, 10 ലക്ഷത്തിൻ്റെ BMW ഉണ്ട്, 7 ലക്ഷത്തിൻ്റെ BMW ഉണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. എവിടെ പോയ വണ്ടികളൊക്കെ? എവിടേക്കും പോയിട്ടില്ല. അപ്പുറത്തെ ഷോറൂമിൽ, അപ്പുറത്തെ ഷോറൂമിൽ ഇടാനുള്ള സ്പേസ് കമ്മിയായതുകൊണ്ട് നമ്മൾ അവിടെ അവിടെ ഉണ്ട്. അവിടെ എത്ര മുതൽ സ്റ്റാർട്ടിംഗ്? 5 ലക്ഷം 6 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്, പിന്നെ നമ്മളെ ഈ ബെൻസിൽ തന്നെ 280 200 ഒരുപാട് നാലഞ്ച് വണ്ടികൾ. അപ്പൊ അവിടെ നമ്മളിത് സ്റ്റോക്ക് ഉണ്ട്, നമ്മളെ അപ്പുറത്തെ ഷോറൂമിലാണ് ഉള്ളത്. അപ്പൊ ബഡ്ജറ്റ് കൂടിയ വണ്ടികളാണ് ഇപ്പൊ കാണിച്ചു തരുന്നിട്ട് ആരും വിഷമിക്കണ്ട. 5 ലക്ഷം രൂപ മുതലുള്ള പ്രീമിയം വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം ഈ വീഡിയോന്റെ ഒരു സൈഡില് മാക്സിമം കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തും. ഇനിയിപ്പോ നമ്മൾ കാണിക്കാമല്ലോ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇത് ODI Q5. ODI Q5 ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2014 മോഡൽ, സെക്കൻഡ് ഓണർ, ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഏത് ആർട്ട് ഓഫീസിലും NOC തുറക്കാം. NOC നമുക്ക് 12,75,000 രൂപക്ക് വിത്ത് NOC കൊടുക്കാം. വിത്ത് NOC കൊടുക്കാൻ പറ്റും. അപ്പൊ Q5 ODI ഒരു SUV ടൈപ്പിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും പറ്റിയൊരു മോഡലാണ് ODI Q5. അത്യാവശ്യം മൈലേജ് ഉണ്ട്,
ഓടിക്കാൻ നല്ല സ്മൂത്താണ്. ഈ ഒരു സെഗ്മെന്റിൽ എന്തുകൊണ്ടും ഈ ഒരു പ്രൈസിൽ ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു മോഡൽ കൂടിയാണ് ഓഡി Q5. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. അൽകസാർ 2022 മോഡൽ, സിംഗിൾ ഓണർ, 17,000 kilometers, ജെന്യൂൻ ഷോറൂം സർവീസ്. ഒരുപാട് ഓപ്ഷൻ വരും. പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഒരു വുഡ് ടൈപ്പ് ഇന്റീരിയറിന് അതിന് വന്നിട്ടുള്ളത്. 8-seater വാഹനമാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നേ? അൽകസാറിന്റെ പ്രൈസ് 19,000 rupees. 19,000 2022 മോഡൽ ലോ കിലോമീറ്റർ. അപ്പൊ പുതിയ വണ്ടിക്ക് ഏകദേശം പുതിയ വണ്ടി എടുക്കുന്നതിന് 3-4 lakh rupees ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മെഴ്സിഡസ് ബെൻസിന്റെ GL350. ഇത് റീൽ ചെയ്തപ്പോ എന്തോ പറഞ്ഞല്ലോ, ജർമ്മൻ എലിഫന്റ് എന്നറിയപ്പെടുന്ന മെഴ്സിഡസ് ബെൻസിന്റെ GL350 അല്ലേ. ഒരു കിടില വണ്ടിയാണ്. ജെല്ലിനെ പറ്റി വാദം വരാതെ പറയും, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി പോലെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി അല്ല കേട്ടത്, കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പൊ ഓൾ റീൽ ചെയ്തപ്പോ തന്നെ ചോദിച്ചിരുന്നു അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ചോദിച്ചിരുന്നു. അത് അവിടെ പുറത്തുണ്ടോ ഒന്ന് കാണിക്ക്. അത് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് വേറെ വണ്ടിയാണ് തോന്നുന്നു. ഇത് വേറെ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്ര വരുന്ന? 2014 മോഡല്. 36 lakh rupees. കിലോമീറ്റർ 149,000. 49 ഓടി അറിയുമ്പോ ഒരു പേടി ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പൊ ഒരു പേടിയും വേണ്ട. മേജർ സർവീസ് ഫുള്ള് മെർസിഡസ് ബെൻസിന്റെ ഷോറൂമിൽ തന്നെ വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ്. 10 സർവീസ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലാണ്. എല്ലാ ഭാഗം കൊണ്ടും വൃത്തി. ചെറിയ പെയിന്റ് ടച്ചപ്പ് ഉണ്ടാവും കേട്ടോ, ബമ്പർ കാര്യങ്ങളൊക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഷോറൂം ഹിസ്റ്ററി നമ്മൾ എടുത്തതാണ്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഒറിജിനൽ ടൈപ്പിൽ തന്നെയാണ്. അലൈവീല് കാര്യങ്ങളൊക്കെ കമ്പനി വന്ന അലൈവീല് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്റീരിയറും ആ ബീജ് ആൻഡ് ബ്രൗൺ കളറിലുള്ള ഇന്റീരിയറുമാണ്. ഇത് ഏകദേശം 1 crore rupees വില വന്നിരുന്നൊരു വാഹനമായിരുന്നു. ആ വാഹനമാണ് ഇപ്പോൾ ഈ 36 lakh rupees കിട്ടുന്നത്. അന്നത്തെ എല്ലാ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ V6 എഞ്ചിൻ ആണ് കേട്ടോ ഈ വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ കിടിലം പവറാണ്. മൈലേജിൻ്റെ കാര്യം നമ്മളൊരു 8 kilometers മാക്സിമം പ്രതീക്ഷാ മതി. പക്ഷേ അത് 8 kilometers കിട്ടിയാലും 8-seater വാഹനമാണ്. വണ്ടി ഇങ്ങനെ റോട്ടിലൂടെ പോകണമെന്ന് തന്നെ കിടിലം ലുക്കാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇങ്ങനൊരു വാഹനം ഇവിടെ ഉണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ കാണിക്കാനുള്ളത് നമ്മൾ അപ്പുറത്തെ ഷോറൂമിലാണ്. അതൊക്കെ അടുത്ത വീഡിയോയിൽ അധികം വൈകാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 737-737-637-4. ആ നാലിൽ നിന്ന് എടുത്ത് 3 0 ആക്കിയാലും ഒക്കെ നമ്മൾ കിട്ടും. അതൊരു 5-6 നമ്പർ വരെ നമ്മളെ നമ്പറുകൾ തന്നെയാണ്. അപ്പോൾ 4 നില നമ്പർ അഫിൻ്റെ അടുത്ത് ഉണ്ടാവും, 3 നില നമ്പർ ഹംദാനിൽ ഉണ്ടാവും, 0 നില നമ്പർ മുസ്തുവിൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും കോൺടാക്ട് ചെയ്താൽ, ഇവിടെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കിട്ടാതെ ഇരുന്നിട്ടില്ല അതിൽ പരാതി പറയരുത്, കാരണം സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.